കരശ്ശേരി മാഷേ, നമുക്കിനി 7 മിനിറ്റ് മാത്രമേ മൊത്തം ബാക്കിയുള്ളൂ. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമൂഹിക സമത്വവും രാഷ്ട്രീയ സമത്വവും ഒരുമിച്ച് നിൽക്കാതെ റിപ്പബ്ലിക് എന്ന ആശയം പൂർണ്ണമാവില്ലെന്ന് പറഞ്ഞതും അംബേദ്കറാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലിംഗസമത്വമാണ്. ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അവരുടെ പ്രചരണായുധമാക്കി മാറ്റാൻ പോകുന്നതും 33% സ്ത്രീ സംവരണം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തതാണ്. ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ നമ്മൾ കാണുന്നതും 80% സ്ത്രീകളെയാണ്. നാരീശക്തി പ്രയോഗമാണ് നടത്തുന്നത് ബി ജെ പി. ആ അർത്ഥത്തിൽ സ്ത്രീകളുടെ മനസ്സാകർഷിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചുവെന്ന് ഉത്തർപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പ് പറയുന്നു, മധ്യപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പ് പറയുന്നു, ഇനി രാജസ്ഥാനിൻ്റെ തിരഞ്ഞെടുപ്പും പറയുന്നു. അപ്പോൾ സ്ത്രീ വോട്ടർമാർക്കിടയിൽ മോദി ഇപ്പോഴും ഹീറോ ആയി നിൽക്കുമ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ഒരു പ്രച്ഛന്ന വേഷത്തിലാണോ ഈ ലിംഗസമത്വത്തെ അവതരിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് മാഷ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഡോക്ടർ അരുൺ, ബി ജെ പി 33% പാർലമെൻറ്റിലെ സ്ത്രീ സംവരണത്തിൻ്റെ പ്രമേയം പാസാക്കിയത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട അടയാളക്കല്ല് തന്നെയാണ്. ഞാൻ അതിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് അവർ നടപ്പാക്കുക എന്ന് എനിക്കറിഞ്ഞുകൂടാ, അവർക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിരിക്കട്ടെ. പക്ഷെ നമുക്ക് അറിയാനുള്ളത് ഈ വാക്കുകളല്ല അരുൺ. ഇപ്പോൾ പ്രചാരണത്തിൽ ആളുകൾ വീണു പോയിരിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന MP BJP എം പി ആണ്. അദ്ദേഹം 6 വട്ടം ലോക്സഭയിൽ മെമ്പറായ ആളാണ്. അതിൽ 5 വട്ടവും BJP മെമ്പറായി. അദ്ദേഹത്തിനെതിരായിട്ട് ലോകപ്രസിദ്ധരായ ഗുസ്തി താരങ്ങൾ ഒരു പരാതി കൊടുത്തിട്ട്, തെളിവ് സഹിതം അതിന് പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആ സാക്ഷി മാലിക് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പാനലിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. അവർ പത്മശ്രീ അടക്കമുള്ള അവരുടെ ബഹുമതികൾ നിരത്തിൽ വലിച്ചെറിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിപ്രസിദ്ധരായ കായിക താരങ്ങൾക്കുള്ള സ്ഥിതി, സ്ത്രീ സുരക്ഷയുടെ സ്ഥിതി ഇതാണെങ്കിൽ ആ ബ്രിജ്ഭൂഷണെതിരായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പാർലമെൻ്റ് അംഗമാണ്. ആലോചിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പാർലമെൻ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടന ചടങ്ങ് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാതിരി പൂജയും മന്ത്രോച്ചാരണവും പൗരോഹിത്യത്തിൻ്റെ പല അടയാളങ്ങളുമായിട്ടാണ്. അതിലേക്ക് നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു എന്നുള്ള നമ്മുടെ ഏറ്റവും 1 പൗര എന്ന് പറയാവുന്ന അവരെ വിളിച്ചില്ല. വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, അവർ വിധവയാണ്. ഒരു വിധവ ദുശ്ശകുനമാണ്, ശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലാത്തവരാണ് എന്നുള്ള പാരമ്പര്യമായ ഹൈന്ദവ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രപതിയെ പങ്കെടുക്കാൻ കഴിയില്ല. ഒരു വിഭാഗിന് മുഖ്യ യജമാനനാകാം. അതെ. അപ്പോ ആലോചിച്ച് നോക്കൂ, 24 മണിക്കൂറിനകം 89 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 89 സ്ത്രീകൾ ഒരു ദിവസം ബലാത്സംഗം ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രസംഗമാണോ പ്രചരണമാണോ എന്നിനി അതിന് വല്ല പ്രസക്തമായ ചോദ്യമാണ്. വി കെ സഹരിദാസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള വ്യത്യാസം BJP ഉപയോഗിക്കാൻ പോകുന്ന Debate with Arun Kumar.